കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബി ജെ പിക്കെതിരെ മുഖ്യശക്തിയായി കോൺഗ്രസ് ഉള്ള സ്ഥലത്ത് ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ. വ്യക്തിഹത്യ നടത്തിയുള്ള യു ഡി എഫ് പ്രചരണം ജനങ്ങളിൽ ലയിച്ചുന്നില്ലെന്നും ജയരാജൻ പറഞ്ഞു. ഗ്രാമിക ഓപ്പൺ ഫോറം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിൻ്റെ പുനഃസംപ്രേഷണം രാത്രി 10:30 ബുധനാഴ്ച രാവിലെ 7:30 ഉച്ചയ്ക്ക് 1 ഉണ്ടായിരിക്കും. ബി ജെ പിക്ക് മുഖ്യ എതിരാളിയായി എൽ ഡി എഫ് ഉള്ള സ്ഥലത്ത് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യണം, എന്നാൽ ബി ജെ പിക്കെതിരെ മുഖ്യശക്തിയായി കോൺഗ്രസ് ഉള്ളിടത്ത് എൽ ഡി എഫ് അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പി ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ ബി ജെ പിക്കെതിരായിട്ട് ഇടതുപക്ഷം നിൽക്കുന്നിടത്ത് ഇടതുപക്ഷത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതാണ് സാധാരണഗതിയിൽ ചിന്തിക്കേണ്ടത്, ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ബി ജെ പിക്കെതിരായിട്ട് ഇടതുപക്ഷമുള്ള സ്ഥലത്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക. ബി ജെ പിക്കെതിരായിട്ട് മുഖ്യമായിട്ടുള്ള ശക്തിയായിട്ട് കോൺഗ്രസ് ആണുള്ളതെങ്കിൽ ഇടതുപക്ഷം അവിടെ ഇല്ല. അത്തരം സ്ഥലങ്ങളിൽ ഇടതുപക്ഷം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉള്ള നിലപാടും തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം വെച്ച് ഇടതുപക്ഷ പാർട്ടികൾ ആലോചിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. വടകരയിൽ RMB UDFന്റെ ഭാഗമായി കഴിഞ്ഞു. ഒഞ്ചിയം രക്തസാക്ഷികളുടെ പേര് പറഞ്ഞാണ് RMB വോട്ട് പിടിക്കുന്നത്. ആ രക്തസാക്ഷിത്വത്തിന് കാരണം കോൺഗ്രസ് ഭീകരതയാണ്. അത് RMB പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ RMB തീരുമാനിച്ചതോടെ RMB അണികളിൽ വലിയ നിലക്ക് ആശയക്കുഴപ്പമുണ്ട്. കാരണം ഒഞ്ചിയം രക്തസാക്ഷികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് RMB പ്രവർത്തിക്കുന്നത്. ആ ഉഞ്ചിയം സഖാക്കളുടെ ജീവാർപ്പണം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന ഭീകരതയുടെ ഭാഗമാണ്. അപ്പോൾ അത്തരമൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള RMB നേതൃത്വത്തിൻ്റെ തീരുമാനം അവരുടെ അണികൾ അംഗീകരിക്കാൻ പോകുന്നില്ല. UDFന്റെ വ്യക്തിഹത്യാ പ്രചരണം ജനങ്ങളിൽ ഏശുന്നില്ല. ലോക്താന്ത്രിക് ജനതാദൾ LDFനൊപ്പമാണ്. എന്നാൽ LDFനൊപ്പമുള്ളവരുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ഗ്രാമികാ.